I I I was wondering how How can can decrease my my hours of sleep? How can I, uh, improve my sleep improve quality? ഉറക്കം ഒരാളുടെ ജീവിതത്തിന്റെ ആവശ്യകതയല്ല ശരീരത്തിന് വേണ്ടത് വിശ്രമമാണ് ഉറക്കം വിശ്രമത്തിന്റെ ഒരവസ്ഥയാണ് നിരവധി ആൾക്കാർ ചിന്തിക്കുന്നത് തമിഴ്നാട്ടിൽ ആരെങ്കിലും റെസ്റ്റ് എന്ന് വെച്ചാൽ ഉറങ്ങുക എന്നതാണ് നിങ്ങൾക്ക് ഒരിടത്ത് ഇരുന്നു കൊണ്ട് വിശ്രമിക്കാം അല്ലേ ശരിയല്ലേ നിന്നുകൊണ്ടും വിശ്രമിക്കാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നിന്നാല് അതും ഒരു വിശ്രമമല്ലേ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ വിശ്രമമായിട്ട് തോന്നാറില്ലേ വിശ്രമം പല തരത്തിലുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്രമം എന്നാൽ നിങ്ങൾ ഊർജത്തിന്റെ തലമൊന്ന് മാറ്റുകയാണ് അവിടെ ഉപഭോഗം കുറയുന്നു ഉൽപാദനം അതുപോലെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനു ശേഷം നിങ്ങൾ ഊർജസ്വലനായി തോന്നും ഉപഭോഗം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾ ഊർജത്തിന്റെ സമവാക്യം മാറ്റുകയാണ് നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യുകയാണെങ്കിൽ ഉപഭോഗം കൂടുതലായിരിക്കും എത്ര ഉൽപ്പാദിപ്പിച്ചാലും അത് തികയാതെ വരും അപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നും കാരണം ഉപയോഗം വളരെയധികം കൂടി ഉപയോഗം കുറച്ച് ഉൽപാദനം കൂട്ടുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾ ഊർജസ്വലനായി തോന്നു നിങ്ങൾ ഓടുകയാണെന്നിരിക്കട്ടെ നിങ്ങൾ ഒരു മൈൽ ഓടിക്കഴിയുമ്പോൾ പിന്നെ ഒരടി മുന്നോട്ട് വയ്ക്കുവാൻ പറ്റുന്നില്ല ഇവിടെ പലരും ഈശ മാരത്തോണിൽ ഓടുന്നുണ്ടല്ലേ ഈശ വിദ്യ മാരത്തോൺസ് ഓ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ശരി എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ മൈലിന് ശേഷം നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല ഒന്നും കഴിക്കുകയും വേണ്ട ഒന്നും കുടിക്കുകയും വേണ്ട വെറുതെ ഒന്ന് പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി വീണ്ടും നിങ്ങൾക്ക് ഊർജ്ജം തിരിച്ചു കിട്ടും ശരിയല്ലേ നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ ഉപഭോഗം കുറച്ചു ഉൽപാദനം പഴയതുപോലെ നടക്കുന്നു ഇപ്പോൾ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട് ഉൽപാദനം കൂട്ടുന്നതിനും അപ്പോൾ നിങ്ങൾ ഒരു സ്വസ്ഥമായ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ സ്വസ്ഥമായ അവസ്ഥ എന്നാൽ മിക്ക ആളുകൾക്കും മനസ്സിലാവാത്ത ഒരു കാര്യമല്ല കാരണം മിക്ക ആൾക്കാരും സ്വസ്ഥതയിലല്ല നിങ്ങൾ പൂർണ്ണമായും സ്വസ്ഥതയിലാണെങ്കിൽ ഈ ശരീരവും തികച്ചും സ്വസ്ഥതയിലാവും എല്ലാം സ്വസ്ഥതയിൽ വിശ്രമത്തിലായിരിക്കുമ്പോൾ ഇതും വിശ്രമിക്കുന്നു ഒരു ദിവസം മുഴുവനും വിശ്രമാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് രാത്രിയിൽ അധിക സമയം ഉറങ്ങാൻ കഴിയില്ല ശരിയല്ലേ ഓ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ രാത്രിയിൽ അധിക സമയം നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല രോഗങ്ങളൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾ തികച്ചും ക്ഷീണിതനായിരിക്കണം പകൽ മുഴുവൻ വിശ്രമിച്ചാൽ നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ ഉറങ്ങേണ്ട ആവശ്യമില്ല നിങ്ങളിവിടെ ഇപ്പോൾ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ശരീരം വിശ്രമാവസ്ഥയിലാണ് ശ്രദ്ധിച്ച മനസ്സിലാവും നിങ്ങളുടെ ഉറക്കത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നത് ഉറക്കത്തിന്റെ ഗുണം എങ്ങനെ മെച്ചപ്പെടുത്താം ഗുണം മെച്ചപ്പെടുത്താനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല എന്റെ ജീവിതത്തിൽ ഉറക്കമില്ല എന്നതാണ് ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഉറങ്ങിയില്ലെങ്കിൽ ശരീരത്തിന് മന്ദതയുണ്ടാവാം അതിനാൽ കുറച്ചുറങ്ങുന്നു അല്ലാത്ത സമയമൊക്കെ സ്വസ്ഥതയിലാണ് ഇതിനെ സ്വസ്ഥമായി വെക്കാമെങ്കിൽ അപ്പോൾ ഒരു നിശ്ചിത ഘട്ടത്തിലേക്ക് തളരുന്നത് വരെ ശരീരത്തിൽ ഉറക്കം സംഭവിക്കുകയേയില്ല അപ്പോൾ ശരീരം ഒരിക്കലും ഉറക്കം ആവശ്യപ്പെടുകയേയില്ല പക്ഷേ വിശ്രമം ശരീരം ചോദിച്ചു വാങ്ങും നിങ്ങൾക്കിവിടെ പൂർണ്ണ വിശ്രമാവസ്ഥയിൽ ഇരിക്കാൻ അറിയില്ലെങ്കിൽ വീണുപോകും ഉറക്കത്തിലേക്ക് വീഴും ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് സ്വസ്ഥമായി ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ മണിക്യൂറുകൾ ഇങ്ങനെ ഇരിക്കാം ഉറങ്ങി വീഴാതെ അല്ലെങ്കിൽ ഈ ഒരു മാർഗമേ ഇതിനറിയൂ വിശ്രമത്തിലേക്ക് എത്താൻ അതുകൊണ്ട് ഉറക്കത്തിന്റെ ഗുണമേന്മ ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ട അങ്ങനെ എന്നൊന്നില്ല വെറുതെ നിങ്ങൾ ബോധപൂർവം ശരീരത്തെ സ്വസ്ഥതയിലാക്കുക നിങ്ങളിവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങളിവിടത്ത് ഇരിക്കുമ്പോൾ വളരെ ശാന്തമായി ഒരിടത്ത് ഇരിക്കുക എന്നിട്ട് തല മുതൽ പാദം വരെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശ്രദ്ധിക്കുക എല്ലാം സ്വസ്ഥവും ശാന്തമായ അവസ്ഥയിലാണോ ഒന്ന് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്ന് ഇതിനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം എല്ലാം നിങ്ങളുടെ ബോധപൂർവമായ തലത്തിലല്ല ബോധപൂർവ്വം നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം രീതിയിൽ ഇതിനെ സ്വസ്ഥമാക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ സാധാരണ മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ ഒരു മണിക്കൂർ സ്വസ്ഥമായി ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയം നീളുന്നതായി കാണാം മണിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നിങ്ങൾ ഉണർന്ന അവസ്ഥയിലായിരിക്കും ഉറക്കത്തിൻ്റെ ഗുണമേന്മ ഉയർത്താൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉയർത്തണം ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉയർത്തുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉയർത്തുക ജീവിതത്തിലൊന്നും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും ശ്വാസോച്ഛ്വാസം മുതൽ ജീവിതത്തിലെ ഏത് സങ്കീർണമായ ജോലിയായാലും അതിന്റെ ഗുണമേന്മ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയില്ല സ്വസ്ഥമായി നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ശരിയല്ലേ ഇത് ചെയ്യുന്നത് എന്തും സ്വസ്ഥമായി ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങളൊരു സൈക്കിൾ ഓടിക്കുകയാണെന്നിരിക്കട്ടെ ഇതുപോലെ 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 ആണെങ്കിൽ നിങ്ങൾ സൈക്കിൾ ഓടിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടല്ല നിങ്ങൾ ആസ്വദിച്ചാണ് സൈക്കിൾ ഓടിക്കുന്നതെങ്കിൽ കൈവിട്ടിരുന്നാലും ഒരു കുഴപ്പവും ഇല്ലാതെ സൈക്കിൾ അങ്ങ് നീങ്ങിക്കൊള്ളും ഒരു കുഴപ്പവും ഇല്ലാതെ പോകും നിങ്ങൾ സ്വസ്ഥതയിലാണ് നിങ്ങൾ സ്വസ്ഥതയിലായത് കാരണം സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഗുണമേന്മയും ഉയരും ശരിയല്ലേ ഈ രണ്ട് കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉയർത്തണമെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ തോതും കുറയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ താഴോട്ട് പോവുകയാണെങ്കിൽ സ്വസ്ഥമായി ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ഉറങ്ങാനും കഴിയില്ല കാരണം സമ്മർദ്ദമുണ്ടെങ്കിലും ഉറക്കം വരില്ല പൂർണ്ണമായി വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല അവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് ഉറക്കം വരില്ല നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കാലം ജീവിക്കില്ല മതിയായ വിശ്രമം ശരീരത്തിന് കിട്ടിയില്ലെങ്കിൽ ഇത് മരിച്ചു വീഴും ഇത് തകർന്നടിഞ്ഞു പോകും നിങ്ങൾ സുഖാവസ്ഥയിലല്ലെങ്കിൽ പറയും നിങ്ങൾ അസുഖത്തിലാണെന്ന് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു നിങ്ങൾ അസുഖത്തിലാണെന്ന് പറയുമ്പോൾ ആരോഗ്യം അസ്വസ്ഥമായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞാലോ അതിനർത്ഥം നിങ്ങൾ മരിച്ചുവെന്നാണ് നിങ്ങൾ ഒരിക്കലും അസുഖത്തിലേക്കല്ല പോകേണ്ടത് സുഖമായ ഒരു അവസ്ഥയിലേക്കാണ് പോകേണ്ടത് നിങ്ങൾ പൂർണ്ണമായും സുഖാവസ്ഥയിലും സ്വസ്ഥതയിലുമാണെങ്കിൽ ഉറക്കം താനെ കുറഞ്ഞു വരും ജീവിതത്തിന്റെ ഗുണനിലവാരം കൂടുന്നത് കൊണ്ട് ഉറക്കത്തിന്റെ ഗുണനിലവാരവും കൂടും ഉറക്കത്തിന്റെ ഗുണമേന്മ മാത്രമാണ് കൂട്ടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവിതം ഒരിക്കലും ശരിയാവില്ല രാവിലെ നല്ല സുഖമായിട്ട് ഇണീറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി നന്നായി ഉറങ്ങിയെന്നാണ് ഇവിടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പൗരസ്ത്യ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ സംവിധാനങ്ങളെല്ലാം ഒരാളുടെ ജീവിതത്തിൽ തന്നെ ഉള്ളവയാണ് ശരിയാണ് ആധുനികത വന്നതുകൂടി അവയെല്ലാം വലിച്ചെറിഞ്ഞു കളഞ്ഞു ആധുനികത എന്നാൽ തപ്തമായതെന്നാണ് എപ്പോഴും സംഘർഷാവസ്ഥ വിക്ഷോഭം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു കാരണം ആധുനികതയാണല്ലോ മറിച്ച് പാരമ്പര്യമായി നമ്മുടെ ശരീരത്തിലെല്ലാം ഉള്ളതാണ് രാവിലെ എണീക്കുന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നത് വരെ എന്തൊക്കെ ചെയ്യണം സ്വയം എങ്ങനെ കൈകാര്യം ചെയ്യണം എല്ലാം ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഈ തലമുറയുടെ തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതായിരുന്നു പെട്ടെന്ന് എല്ലാവരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി പിന്നെ അവർ ആധുനികരും പിരിമുറുക്കക്കാരുമായി അല്ലെങ്കിൽ ഇതിനെ ആചാരം വിചാരം എന്ന് പറഞ്ഞു എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാം ഉണ്ട് അവിടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണം അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എല്ലാം സ്വസ്ഥവും സുഖകരവുമായിരിക്കും കഴിയുന്നത്ര സ്വസ്ഥമാകുക അതിനാൽ യോഗയ്ക്കും ആത്മീയ പ്രക്രിയകൾക്കുമായി ജീവിതം സമർപ്പിക്കാൻ കഴിയാഞ്ഞവർ പരമ്പരാഗത പാത പിന്തുടർന്നതിനാൽ അവർക്ക് കഴിയാവുന്ന അത്രയെങ്കിലും സന്തോഷത്തോടെ ഉണർന്ന് സന്തോഷത്തോടെ ഉറക്കത്തിലേക്ക് പോകുന്നു ഇക്കാലത്തും ഈ ഒരു കാര്യം ഇന്ത്യയിൽ പറയും ചിലർ പറയുന്നത് കേൾക്കാം എനിക്ക് അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പായ കണ്ടാൽ ഉറങ്ങിപ്പോകും അവരൊരുപാട് പൈസ ഉണ്ടാക്കിയെന്നിരിക്കാം പക്ഷെ എനിക്ക് നന്നായിട്ട് ഉറങ്ങാം ഇവിടെ അങ്ങനെ കേട്ടിട്ടുണ്ടോ ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് അത് സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ നന്നായി ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നന്നായി ജീവിക്കുന്നു എന്നാണ് നന്നായി ജീവിച്ചാൽ മാത്രമേ നന്നായി ഉറങ്ങാൻ പറ്റൂ നന്നായി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും ഉറങ്ങാനും കഴിയില്ല ഒരിക്കലും നിങ്ങളാരും ഉറക്കത്തിന്റെ ഗുണമേന്മ ഉയർത്താനായി ശ്രമിക്കരുത് ജീവിതത്തിന്റെ ഗുണമേന്മ ഉയർത്തണം എന്നാൽ നിങ്ങൾക്ക് നന്നായി ഉറങ്ങാനും കഴിയും